അജിത്തിനെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്ത എന്നെ അറിന്താൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു. മാസും ക്ലാസും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ അതുക്കും മേലെയാണ്. ആക്ഷൻ, പ്രണയം, പ്രതികാരം, ഗൗതം മേനോന്റെ പോലീസ് കഥകളെയെല്ലാം കോർത്തിണക്കി ഒരുക്കിയിരിക്കുന്ന എന്നെ അറിന്താൽ വ്യത്യസ്തമാകുന്നത് അജിത്ത് എന്ന നടനിലൂടെയാണ്. പേരുപോലെ തന്നെ സത്യദേവ് എന്ന കഥാപാത്രത്തെ അറിഞ്ഞു തുടങ്ങുന്നിടത്താണ് എന്നെ അറിന്താൽ ആരംഭിക്കുന്നത്. പടത്തിന്റെ ദൈർഘ്യം പ്രേക്ഷകനെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ചിത്രം പ്രതീക്ഷിച്ചത്രയും നിലവാരം പുലർത്തുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തലയുടെ അഭിനയത്തെ എടുത്തു പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, അരുൺ വിജയ്. 2010 വരെ ഈ നടന് നല്ല കാലമായിരുന്നില്ലെങ്കിലും അതിനുശേഷം വന്ന ചിത്രങ്ങളെല്ലാം ഹിറ്റായിരുന്നു. പടം കഴിഞ്ഞതിനു ശേഷം പ്രേക്ഷകരുടെ അഭിപ്രായം കേട്ട അരുൺ, തലയെപ്പോലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നിട്ടും തന്റെ അഭിനയത്തെപ്പറ്റി ഗംഭീരമായ അഭിപ്രായം വന്നു എന്ന് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്നത് ഒരു സത്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ വെക്കാതെ നല്ലൊരു സിനിമ ആസ്വദിക്കാൻ എന്ന മട്ടിൽ തിയേറ്ററിലെത്തുന്ന ആരെയും ഈ സിനിമ നിരാശപ്പെടുത്തില്ല. ഗൗതം മേനോന്റെ സംവിധാന ശൈലിയും തല അജിത് എന്ന സൂപ്പർ സ്റ്റാറിന്റെ സ്ക്രീൻ പ്രസൻസുമാണ് എന്നെ അറിന്താലിന്റെ പ്രധാന ആകർഷണം. ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം എന്നതിലുപരി പൂർണ്ണമായും ഒരു ഗൗതം മേനോൻ ചിത്രം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഈ സിനിമ. കേരളത്തിലെ പ്രശസ്ത താരദമ്പതികളായിരുന്ന ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചന ഹർജി എറണാകുളം കുടുംബ കോടതി പരിഗണിച്ചു. വിവാഹമോചന കേസിലെ നടപടിക്രമങ്ങളെല്ലാം